ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പംക്തി. ദേവാമൃതം. ഇന്ന് 1192 കർക്കിടകമാസം 25-ാം തീയതി, അതായത് 2017 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം പോരുരുട്ടാതിയാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തി നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഗുരുമുഖത്ത് നിന്നും ഒരുപാട് ഒരുപാട് അറിവുകൾ നമ്മൾക്ക് കേട്ട് മനസ്സിലാക്കുന്നതിനും ഒക്കെയായി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാന്യ ശർമാജി, ഞാൻ സുജേഷ് ബെഹ്റനിൽ നിന്ന് എഴുതുന്നു. 5 വർഷമായി ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ കമ്പനിയും വേറൊരു കമ്പനിയും കൂടി ജോയിൻ്റ് ആകുവാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ കമ്പനി തന്നെ തുടർന്ന് പോകുവാൻ പറ്റുമോ, അതോ വേറെ ജോലിക്ക് ശ്രമിക്കണമോ, നല്ല പൊസിഷൻ കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോലിയില്ലാതെ വരില്ല. കാരണം എപ്പോഴും കർമ്മരംഗത്ത് ശോഭിച്ച് നിൽക്കേണ്ട ഒരു ജാതകമാണ്. പ്രത്യേകിച്ച് ജനിച്ച രാശിയുടെ 10-ാം രാശിയിൽ ശനി മകരം എന്ന രാശിയിൽ ബലവാനായി നിൽക്കുന്ന ഒരു യോഗം, അതായത് ശശ മഹായോഗം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ജീവിതത്തിലെ വളരെ പേരും പ്രസിദ്ധിയും ധനവാന്മാരും ഒക്കെ ആകുകയും സാഗരം മറികടന്ന് സ്വന്തം നാട്ടിൽ വസ്തു വാഹനം അനവധി ആടയാഭരണങ്ങൾ അനവധി ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ ബഹുജനങ്ങൾക്ക് ഉപകാരങ്ങൾ കരപ്രമാണത്വം നായകത്വം എന്നിവയും ശ്രേഷ്ഠത്വം കുലീനത്വം എന്നിവയും തലമുറകൾക്ക് വേണ്ട സമ്പാദ്യാദികളും ഒക്കെ അന്യരാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുവാൻ ഉള്ള ഒരു ചരരാശി ഒരു ജന്മം. അതായത് ജനിച്ചത് ചരരാശിയാണെങ്കിൽ അന്നേരം ജന്മരാജ്യം വെടിഞ്ഞിടാം, ഉദ്യോഗം അന്യമാൻ രാജ്യത്ത് വെച്ചായിടാം. ജന്മരാജ്യം വിട്ട് ഉദ്യോഗം അന്യരാജ്യത്ത് പോകുവാനും അത് നല്ല കമ്പനികളിൽ മുതലായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ പെട്ട് നല്ല നല്ല ഉദ്യോഗങ്ങൾ വഹിക്കുവാനും ഒന്നുമല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് വർക്കുകൾ ഏതെങ്കിലുമൊക്കെ എടുക്കാനുള്ള വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഈ ശശമഹായോഗത്തിൽ ഉണ്ട്. അങ്ങനെ ഒരു യോഗം വരുമ്പോൾ കമ്പനികൾ തങ്ങളിൽ ലയിക്കുകയും ആ ലയിക്കുന്ന കമ്പനിയിൽ ഏതെങ്കിലും പ്രമോഷനോട് കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാധാരണ നിലയിൽ മൂലം പുരാട ഉത്താട നക്ഷത്രക്കാർക്കിപ്പോൾ കർമ്മവ്യാജവും ജന്മശനിയും ഏതരശനിയും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുന്ന കാലം. അതായത് ഏത് മേഖലകളിൽ ഏതെല്ലാം യോഗങ്ങളും പദവികളും ഉണ്ടായാലും ഇല്ലെങ്കിലും വിദ്യാഭ്യാസം കൂടുതലുണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ പൊതുവേ 2016 സെപ്റ്റംബർ മുതൽ 2017 സെപ്റ്റംബർ മധ്യം വരെ ഈ രാശിക്കാർക്ക് പത്തിയടിക്കും പൊത്തിലൊളിക്കും പാത്ത് നടക്കും പതുങ്ങി നടക്കും പഴികേക്കും പുത്രൻ്റെ ദുഃഖം പുത്രിക്ക് ക്ലേശം പത്നിക്ക് ദുഃഖം പൊന്നിൻ്റെ ദുഃഖം പ്രതാപ ദുഃഖം പൊതിയന ദുഃഖം. ഒരു ചെറിയ തോതിൽ ശമ്പളത്തിനൊക്കെ ബുദ്ധിമുട്ടുകളോ ഉദ്യോഗത്തിന് ബുദ്ധിമുട്ടുകളോ ഒരു ചെറിയ മനപ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവേണ്ട കാലഘട്ടം. ശശമഹായോഗം, ഹംസമഹായോഗം, പഞ്ചമഹായോഗം, അതുപോലെ തന്നെ മഹാഭാഗ്യയോഗം, കേസരി, ഗജകേസരി ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളും ഒന്നുമില്ലാതെ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ സമയത്ത് ജോലി നഷ്ടപ്പെടും. ശശമഹായോഗം ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ ഉള്ള ജോലി നിന്ന് മാറി പുതിയ കമ്പനി ലയിക്കുമ്പോൾ അതിൽ 1-ാം സ്ഥാനത്തേക്ക് എടുക്കും, അതായത് പ്രമോഷൻ. പ്രത്യേകിച്ച് 2017 സെപ്റ്റംബർ മാസം മുതൽ വ്യാജഗ്രഹം ഈ രാശിക്കാർക്ക് 11-ാം ഭാവത്തിലേക്ക് ഇഷ്ടസ്ഥാനത്തേക്ക് ലാഭസ്ഥാനത്തേക്ക് ദൈവാധീന സ്ഥാനത്തേക്ക് എല്ലാ ദോഷങ്ങളെയും ഹനിക്കുന്ന ആയിരക്കണക്കിന് ദോഷങ്ങളെ മാറ്റാൻ അല്ലെങ്കിൽ നിർവീര്യമാക്കാൻ കഴിവുള്ള വ്യാജഗ്രഹമാണ് 11-ാം ഭാവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ ലയനവും കമ്പനി മാറ്റവും ഒക്കെ. ഇവിടെ ദോഷങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പുതിയ പ്രമോഷനോട് കൂടി നല്ല ശമ്പള ബഹിഷ്കാരത്തോടു കൂടി പുതിയ രാജ്യത്തേക്കോ അല്ലെ പുതിയ കമ്പനിയിലേക്കോ ജോലിക്ക് പ്രവേശിക്കാം. ഈ രാശിക്കാർക്ക് പൊതുവേ സെപ്റ്റംബർ മാസം പകുതി മുതൽ നല്ലതാണ്. ക്ലേശങ്ങളിലൂടെ തടസ്സങ്ങളിലൂടെ കഷ്ടതകളിലൂടെ പരിഭവങ്ങളിലൂടെ പലവിധ മനപ്രയാസങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തി സായുജ്യപ്രാപ്തി അഭീഷ്ടസിദ്ധി
സ്ഥാനം വലിപ്പം എന്നിവ നേടിയെടുക്കാവുന്നതാണ്. ഈസിയല്ല, കുറച്ചൊരു പ്രയാസപ്പെട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അതുവരെ ശനി ദോഷകരമായി നിൽക്കുന്നതിനാൽ പേരും നക്ഷത്രവും ചേർത്ത് ശനീശ്വര പൂജകളോ ശനീശ്വര ഹോമാദികളോ ശനീശ്വര പ്രതിവിധികളോ ചെയ്യുക. ശിവൻ ശാസ്താക്ഷേത്രങ്ങളിൽ യഥാശക്തി നെയ്വിളക്ക്, നീരാഞ്ജനം, എണ്ണവിളക്ക് മുതലായതൊക്കെ നടത്തി ശനിയാഴ്ച തോറും ഉപവസിക്കുക, നീരാഞ്ജനാദികൾ ചെയ്യുക. അതുപോലെ തന്നെ നീലാഞ്ജന സമാനാഭൻ്റെ വിഭുത്വം യമാഗ്രജം ഛായാമർത്താണ്ട സംഭൂതം തന്നമാമി ശനീശ്വരം മുതലായ ശനിസ്തോത്രങ്ങൾ ജപിക്കുക, പുഷ്പാർച്ചനകൾ ചെയ്യുക മുതലായ വഴികൾ, ശബരിമല ക്ഷേത്ര ദർശനം ഇത്യാദികളൊക്കെ ചെയ്ത് കാഠിന്യങ്ങൾ മഴയത്ത് കുളരൂടും പോലെ കാഠിന്യങ്ങൾ മാറ്റാവുന്നതാണ്. 2017 സെപ്റ്റംബർ മധ്യം മുതൽ കമ്പനി ലയിക്കും, കമ്പനിയിലേക്ക് പുതിയ ജോലി ലഭിക്കും. ഈ രാശിക്കാർക്കും പൊതുവെ സുജേഷനും നല്ല സമയം തന്നെയാണ്. ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട കാര്യമല്ല. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക.